ഫിലിമി ടോക്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ രണ്ട് സിനിമാ നടിമാരെ പറ്റിയാണ്. ദാദാ സാഹേബ് 1913 രാജാ ഹരിശ്ചന്ദ്ര എന്ന നിശബ്ദ ചലച്ചിത്രം സംവിധാനം ചെയ്ത് നിർമ്മിച്ച് റിലീസ് ചെയ്തു. അക്കാലത്ത് നാടകങ്ങളിലും മറ്റും അഭിനയിക്കുന്നതിന് സ്ത്രീകൾക്ക് വിലക്കുണ്ടായിരുന്നതിനാൽ പുരുഷന്മാരാണ് സ്ത്രീ വേഷം ചെയ്തിരുന്നത്. രാജാ ഹരിശ്ചന്ദ്ര എന്ന ആദ്യ നിശബ്ദ സിനിമയിൽ ഹരിശ്ചന്ദ്ര മഹാരാജാവിൻ്റെ റാണിയായ താരാമതിയായി വേഷമിട്ടത് അണ്ണാ സാലുങ്കെ എന്ന ഒരു പാചകക്കാരൻ ചെറുപ്പക്കാരനായിരുന്നു. അതിലെ മറ്റു സ്ത്രീ കഥാപാത്രങ്ങളും പുരുഷന്മാർ തന്നെ അഭിനയിച്ചു. സിനിമ ഗംഭീര വിജയമായിരുന്നു. എന്നാൽ സിനിമയിൽ സ്ത്രീകൾ തന്നെ കഥാപാത്രങ്ങളായി വേണമെന്ന് ദാദാ സാഹേബ് ആഗ്രഹിച്ചു. തൻ്റെ അടുത്ത നിശബ്ദ ചിത്രമായ മോഹിനി ഭസ്മാസുർ നിർമ്മിക്കാൻ ഒരുങ്ങുമ്പോൾ അതിലെ പാർവതീദേവിയായും മോഹിനിയായും അഭിനയിക്കുന്നതിന് യഥാർത്ഥ സ്ത്രീകളെ തന്നെ അഭിനയിക്കാൻ കിട്ടുമോ എന്ന് അദ്ദേഹം അന്വേഷിച്ചു. ആ അന്വേഷണം ചെന്നെത്തിയത് ദുർഗാബായി കമ്മത്ത് എന്ന മറാഠി വനിതയിലാണ്. അവർ നാടകങ്ങളിലും മറ്റും ആ കാലത്ത് അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ്. അങ്ങനെ 1913 തന്നെ പുറത്തിറങ്ങിയ തൻ്റെ രണ്ടാമത്തെ നിശബ്ദ ചിത്രമായ മോഹിനി ഭസ്മാസുർ എന്ന സിനിമയിൽ പാർവതിയായി അഭിനയിച്ചത് ഈ ദുർഗാബായിയാണ്. അങ്ങനെ അവർ ഇന്ത്യൻ സിനിമയിലെ ആദ്യ നടി എന്ന ബഹുമതിക്ക് അർഹയായി. അവരുടെ മകൾ 4 വയസ്സ് മാത്രം അന്നുണ്ടായിരുന്ന കമലാബായി ഗോഖലെ ഈ സിനിമയിൽ മോഹിനിയുടെ ടൈറ്റിൽ റോളിൽ അഭിനയിച്ചു. അങ്ങനെ കമലാബായിയെ ഇന്ത്യൻ സിനിമയിലെ ആദ്യ നടിമാരിലൊരാളായും ആദ്യ പെൺ ബാലതാരമായും നമുക്ക് കണക്കാക്കാം. ദുർഗാബായിയുടെയും കമലാബായിയുടെയും പിൻഗാമികളായി പിൻതലമുറക്കാരിലും പ്രഗത്ഭരായ മറാഠി സിനിമാ നടന്മാർ ഉണ്ടായിട്ടുണ്ട്. ദുർഗാബായി കമ്മത്ത് 1997 98-ാമത്തെ വയസ്സിലാണ് അന്തരിച്ചത്. കമലാ ഗോഖലെ 16 വയസ്സ് മുതൽ മറാഠി നാടകങ്ങളിലെ പ്രധാന നടിയും ഇടയ്ക്കൊക്കെ സിനിമാ നടിയായും പ്രവർത്തിച്ചു. നാടകങ്ങളിൽ അഭിനയിച്ചിരുന്ന ആളിനെ 16-ാം വയസ്സിൽ അവർ വിവാഹം കഴിച്ചു. അവർക്ക് 25 വയസ്സുള്ളപ്പോൾ ഭർത്താവ് മരിച്ചു. 3-ാമതും അവർ ഗർഭിണിയായിരുന്ന സമയത്താണ് ഭർത്താവ് മരിച്ചത്. പിന്നീട് കലാജീവിതം അവർ തുടർന്നു തന്നെ കൊണ്ടുപോയി. അവർ 35 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ സിനിമയിൽ അഭിനയിച്ചത് 1980 അവരും 1997 88-ാമത്തെ വയസ്സിലാണ് അന്തരിച്ചത്.